കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ധർണ നടത്തി. പൊതുപരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകേണ്ടതില്ലെന്ന തീരുമാനം പുനഃപരിശോധിക്കുക, പൊതുവിദ്യാലയങ്ങളിലെ എല്ലാ അധ്യാപക തസ്തികകളിലും നിയമനം നടത്തുക, എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾ അംഗീകരിക്കുക, ഗവൺമെന്റ് പ്രൈമറി വിദ്യാലയങ്ങളിൽ പ്രധാന അധ്യാപകരെ നിയമിക്കുക, ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ച സാഹചര്യത്തിൽ അധ്യാപകരെ കോവിഡ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KPSTA സമരരംഗത്തിറങ്ങിയിരിക്കുന്നത്. കോതമംഗലത്ത് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് മുമ്പിലാണ് ധർണ നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ ധർണ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് TS റഷീദ് അധ്യക്ഷത വഹിച്ചു. ഷിബു കുര്യാക്കോസ്, റോയ്ക്കേ പോൾ, സാബു കുര്യാക്കോസ്, ബേസിൽ കുര്യൻ മാത്യൂസ്, ബിജി തോമസ്, A മാധവൻ, രാജേഷ് P പ്രഭാകരൻ, ജോൺ P പോൾ എന്നിവർ പ്രസംഗിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപക ഒഴിവുകൾ എത്രയും പെട്ടെന്ന് നികത്തുക, നിയമനം ലഭിച്ച മുഴുവൻ അധ്യാപകർക്കും പ്രവേശന അനുമതി നൽകുക, എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ നിയമനം അംഗീകരിക്കുക, അതോടൊപ്പം തന്നെ താറുമാറായി കിടക്കുന്ന ഏകദേശം 1700 പ്രൈമറി വിദ്യാലയങ്ങളിൽ പ്രഥമ അധ്യാപകരെ നിയമിക്കുക, സംസ്ഥാനത്തെ മുഴുവൻ കുട്ടികൾക്കും പഠന സൗകര്യം ഓൺലൈനായി നടത്തുന്നതിന് ആ പഠന സൗകര്യം സർക്കാർ ഉറപ്പുവരുത്തുക, ഈ കോവിഡ് കാലഘട്ടത്തിൽ അധ്യാപകരെ കോവിഡ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള അധ്യാപകരെ മാറ്റി അവർക്ക് ഓൺലൈൻ പഠനം നടത്തുന്നതിനുള്ള സൗകര്യം ഏർപ്പാടാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് KPSTA ഈ സമരവുമായി കടന്നു വന്നിട്ടുള്ളത്. KCV ന്യൂസ്, കോതമംഗലം.